നമസ്കാരം. മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീരം. അങ്ങനെ വേണം കേറ്റ് വിൻസ്ലെറ്റ് പ്രധാന വേഷത്തിലെത്തുന്ന എച്ച് ബി ഒ മാക്സിൻ്റെ ഈ മിനി സീരീസിനെ വിശേഷിപ്പിക്കാൻ. ഒരു ക്രൈം ഡ്രാമ സീരീസായ മേയർ ഓഫ് ഈസ്റ്റ് ടൗണിനെ വ്യത്യസ്തമാക്കുന്നത് അത് കേവലം ക്രൈമിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ വികാരങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുന്നുണ്ട്. കമ്പാഷൻ, മിസ്റ്ററി എന്നീ രണ്ട് ഘടകങ്ങളുടെ സുന്ദരമായൊരു കൂടിച്ചേരലാണ് മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ. മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ എന്ന പേരിലായിരുന്നു ആദ്യം ശ്രദ്ധ ഒടുക്കിയത്. എന്തുകൊണ്ടാകാം ഒരു കുറ്റാന്വേഷണ കഥയ്ക്ക് ഇത്തരമൊരു പേരിട്ടത്? പക്ഷേ സീരീസിൻ്റെ ആദ്യ രംഗത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം ലഭിക്കുന്നുണ്ട്. അതിരാവിലെ പരാതി അറിയിക്കാനായി ഒരു വൃദ്ധ പോലീസിനെ ബന്ധപ്പെടുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതിന് പകരം അവർ വിളിക്കുന്നത് ഡിറ്റക്റ്റീവായ മേയറിൻ്റെ വീട്ടിലേക്കാണ്. ഫോൺ എടുത്ത് കാര്യം തിരക്കിയ ശേഷം മേയർ പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ വിളിക്കരുത്, സ്റ്റേഷനിലേക്കാണ് വിളിക്കേണ്ടത് എന്ന്. എന്നാലും മേയർ അവിടേക്ക് എത്തുന്നു, അവരുടെ പരാതി കേൾക്കുന്നു. ഈസ്റ്റ് ടൗൺ എന്ന ചെറുപട്ടണത്തിൽ നടക്കുന്ന ക്രൈമിൻ്റെ അന്വേഷണമാണ് 7 എപ്പിസോഡുകളുള്ള പരമ്പരയിൽ അവതരിപ്പിക്കുന്നത്. ചെറുപട്ടണമായതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ വ്യക്തികൾക്കും പരസ്പരം അറിയുകയും പരസ്പരം പലതരത്തിൽ ബന്ധമുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് മേയർ എന്ന ഡിറ്റക്റ്റീവിനെ നേരിട്ട് വിളിക്കാൻ ആ വൃദ്ധയെയും പ്രേരിപ്പിച്ചത്. പോലീസിന് മുന്നിലെത്തുന്ന കേസുകളിലെ പ്രതികൾ പോലും അവർക്ക് കുട്ടിക്കാലം മുതൽക്കേ അറിയുന്നവരായിരിക്കും. മേയർ എന്ന പോലീസ് ഉദ്യോഗസ്ഥയുടെ കുറ്റാന്വേഷണ വ്യക്തിജീവിതങ്ങളും ഈസ്റ്റ് ടൗൺ എന്ന ഗ്രാമത്തിലെ മറ്റ് ജീവിതങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നതുകൊണ്ട് ആ കഥയുടെ മുന്നോട്ടുള്ള പോക്കിലും ആ നാടിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ചെറുപട്ടണം തന്നെ ഒരു കഥാപാത്രമായി മാറുന്നൊരു ആഖ്യാന ശൈലിയാണ് ഈ സീരീസ്. പൊതുവെ കുറ്റാന്വേഷണ സീരീസുകളിൽ കാണുന്ന സൂപ്പർ കോപ്പല്ല മേയർ. ആദ്യ കാഴ്ചയിൽ തന്നെ മേയറിനെ അവതരിപ്പിക്കുന്നത് ഒരു വിജയിച്ചു നിൽക്കുന്ന ഒരു പോലീസുകാരിയായിട്ടല്ല. തുടക്കത്തിൽ മേയറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളേക്കാൾ മേയറിനെ വെറുക്കാനുള്ള കാരണങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. മേയർ ഒരു പോലീസ് ഉദ്യോഗസ്ഥ മാത്രമല്ല, അവരൊരു മകളാണ്, അമ്മയാണ്, മുത്തശ്ശിയാണ്, സമീപകാലത്ത് വിവാഹബന്ധം വേർപ്പെടുത്തിയവളാണ്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും മുറിപാടുകളുമെല്ലാം ഇതെല്ലാം പേറിയാണ് മേയർ ജീവിക്കുന്നത്. ജീവിതത്തിൽ നേരിട്ട ട്രോമകളുടെ ശേഷിപ്പുകളും അവളിലുണ്ട്. തുടക്കത്തിൽ തന്നെ മേയർ അവതരിക്കപ്പെടുന്നത് ഒരു പരാജയപ്പെട്ട ഡിറ്റക്റ്റീവായിട്ടാണ്. ഒരു കൊല്ലത്തോളമായി അന്വേഷിച്ചിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ പരാജയപ്പെട്ടു പോയൊരു കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥയാണവർ. സ്വന്തം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്നതിനോടൊപ്പം എങ്ങനെയാണ് പ്രൊഫഷണൽ ജീവിതവും മേയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് സീരീസിൽ അവതരിപ്പിക്കുന്നുണ്ട്. മേയർ എന്ന കേന്ദ്ര കഥാപാത്രത്തിൽ ഫോക്കസ് ചെയ്തു പോകുമ്പോഴും മറ്റു കഥാപാത്രങ്ങൾക്കെല്ലാം വ്യക്തിത്വം നൽകിക്കൊണ്ടാണ് സീരീസിനെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നത്.